ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ആരെങ്കിലും ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ജോയിൻ റിക്വസ്റ്റ് ഇട്ട് നോക്കാം. ചിലപ്പോൾ ആരെങ്കിലും റിക്വസ്റ്റ് എടുത്താലോ? എങ്ങനെയെങ്കിലും അവരോടൊന്ന് അലോക്ക് ചോദിച്ച് എങ്ങനെയെങ്കിലും ഒരു അലോക്ക് സെറ്റ് ആക്കണം. അലോക്ക് ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കൂട്ടുകാരന്മാരൊക്കെ പറയുന്നു. അവന്മാരൊന്നും റിക്വസ്റ്റ് ഇട്ട് എടുക്കുന്നില്ല. ഒന്ന് എന്തെങ്കിലും മെസ്സേജ് അയച്ച് നോക്കാം, ചിലപ്പോൾ റീപ്ലൈ ഒന്ന് കണ്ട് കയറ്റിയാലോ ഗ്രൂപ്പിൽ. ഇനിയൊന്ന് ജോയിൻ റിക്വസ്റ്റ് ഇട്ട് നോക്കാം, ചിലപ്പോൾ നമ്മളെ കയറ്റിയാലോ. എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അലോക്ക് ചോദിക്കാം അവരോട്. അവർ തരുമോന്ന് അറിയത്തില്ല, എങ്ങനെയെങ്കിലും ചോദിച്ചു നോക്കാം. ഓ മോനെ, ചേട്ടാ അവർ അലോക്ക് തരുമോ? എടാ ഇത് ഏതാടാ ഈ നൂപൻ? ഇതേതാ ഇവൻ അലോക്ക് തരുമെന്നൊക്കെ ചോദിക്കുന്നു. ഇവനെന്താ അലോക്ക് ഇല്ലേ? ഓ അലോക്ക് ഇല്ല, ഇത് ഫുള്ള് നൂബാടാ. ഇവൻ എത്ര ലെവൽ? 2 ലെവലായിട്ടേ ഉള്ളൂ, ഫുള്ള് നൂബ. കളിക്കാനൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇനി നിനക്കൊക്കെ അലോക്ക് കിട്ടി എന്ത് ചെയ്യാനാണ്? അവനെ കിക്ക് ചെയ്ത് കളടാ. എടാ ശരിയാടാ, അവനെ കിക്ക് ചെയ്ത് കളടാ. എന്നിട്ട് നല്ല കളിക്കാരാവുന്ന പ്ലെയേഴ്സിനെ വിളി. എന്നാലേ കാര്യമുള്ളൂ, ഇവന്മാരുടെ കൂടെ കളിച്ചാൽ നമ്മുടെ റാങ്കൊക്കെ കുറയും. വേറെ നല്ല കളിക്കാനറിയുന്ന പ്ലെയേഴ്സിനെ വിളിക്ക്. അയ്യോ ചേട്ടാ, എന്നെ കിക്ക് ചെയ്യല ചേട്ടാ, ഒരു കളിയെങ്കിലും എന്നെ കൂട്ടു ചേട്ടാ, പ്ലീസ് ചേട്ടാ. എനിക്ക് ആരും അലോക്ക് വരെ ഇല്ല, ഒരു അലോക്ക് തരുമോ? എടാ നൂബേ, നിനക്കൊക്കെ എന്തിനാ അലോക്ക്? നീ ആദ്യം കളിക്കാൻ പഠിക്ക്, എന്നിട്ട് അലോക്കൊക്കെ എടുക്കാം. ഒരു എനിമിയെ അടിച്ചിടാൻ പറ്റുമോ നിനക്ക്? ആ ചേട്ടാ, ഞാനൊരു എനിമിയെ കൊല്ലും എന്തായാലും. ഒരു എനിമിയെ ഞാൻ എന്തായാലും അടിച്ചിടും. ആ ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്കൊരു അലോക്കിനതാ ചേട്ടാ, പ്ലീസ് ചേട്ടാ. എടാ ഇവനെ കിക്ക് ചെയ്താടാ, പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് തന്നെ ഇവനെ കിക്ക് ചെയ്ത് കളഞ്ഞേ. അയ്യോ ചേട്ടാ, എന്നെ കിക്ക് ചെയ്യല്ലേ? ഓ ഇവന്മാർക്കൊക്കെ എന്ത് ജാടയാണ്, ഇവൻ്റെ കളി കണ്ടാത്തോണം ഇവൻ്റെ വകയാണ് ഫ്രീ ഫയർ എന്ന്. ഓ എന്തൊരു ജാടയാണ്, ഈ നൂപന്മാരെയൊക്കെ ഇങ്ങനെ കളിയാക്കുന്നത് എന്തിനാണോ എന്തോ. ഒരു അലോക്കല്ലേ ചോദിച്ചത്, അല്ലാതെ അവൻ്റെ അക്കൗണ്ടൊന്നുമല്ലോ. കുഴപ്പമില്ല, ഇനി ഒന്നും കൂടി അവൻ്റെ ഗ്രൂപ്പിലേക്ക് ഒന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം. കയറ്റിയ 1v3 കളിച്ച് ജയിച്ച അലോക്ക് തരുമോ എന്ന് ചോദിക്കാം. ചേട്ടാ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആടാ നൂബേ പറയടാ, കേൾക്കാം. ചേട്ടന്മാരെ, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊരു 1v3 കളിക്ക്. നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ എന്നെ കളിയായിക്കോ, പക്ഷേ ഞാൻ ജയിച്ചാൽ എനിക്ക് അലോക്കിനെ നിങ്ങൾ തരണം. ഒന്ന് പോടാ നൂബേ. എടി ഇവനെന്ത് തമാശയാടി പറയുന്നത്? ഈ നൂബിനോടൊക്കെ 1v3 കളിച്ച് ജയിച്ച ആര് കാണാനാണ്? നാണക്കേട്, അയ്യേ നാണക്കേട്. എടാ കുഴപ്പമില്ലടാ, കുഴപ്പമില്ല, നമുക്ക് കളിക്കാം. അവനെയൊന്നും അങ്ങ് അടിച്ച് തോപ്പിച്ച് കാണിക്കാം. കളിക്കാം കളിക്കാം. എടാ നൂബേ നീ സോളോ നിൽക്ക്, നമ്മൾ എന്നെ റൂം ഇട്ടിട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ. ചേട്ടന്മാരെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കളി ഞാൻ ജയിച്ചാൽ എനിക്ക് അലോക്കിനെ നിങ്ങൾ തരണം. എന്താ പറ്റുമോ? എടാ നീ ജയിച്ചാലല്ലേ, ജയിച്ചാൽ നമ്മൾ എന്തായാലും നിനക്ക് അലോക്കിനെ തരും. പോരെ, ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ? നീ ജയിച്ചാൽ എന്തായാലും നമ്മൾ നിനക്ക് അലോക്കിനെ തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ. ഞാൻ എന്തായാലും നിങ്ങളെ 3 പേരെ അടിച്ച് തോപ്പിക്കുന്നതാണ്. എനിക്ക് നിങ്ങളൊരു അലോക്ക് റെഡിയാക്കി വെച്ചോ ചേട്ടാ. അപ്പം ഞാൻ സോളോ നിൽക്കാം, നിങ്ങൾ എന്നെ റൂം ഇട്ടിട്ട് ഇൻവൈറ്റ് ചെയ്യട്ടോ. അങ്ങനെ അവർ റൂമിട്ട് അവൻ ഇൻവൈറ്റ് ചെയ്തു. നടന്നത് മറ്റൊന്നായിരുന്നു. First blood. ഓ കളി തോറ്റല്ലോ, ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹലോ ചേട്ടന്മാരെ, എനിക്ക് പറ്റിയില്ല നിങ്ങളോട് ജയിക്കാൻ. ഞാൻ അടുത്ത തവണ നിങ്ങളോട് ജയിക്കുന്നതാണ്, ഞാൻ കളി പഠിച്ചു വരുന്നേ ഉള്ളൂ. എടാ നൂബേ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ നിന്നോട് നമ്മളോടൊന്നും കളിച്ച് നിനക്ക് ജയിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ നീ എന്നല്ലേ പറഞ്ഞു ഞാൻ എന്തായാലും ജയിക്കും, നീ അലോക്ക് റെഡിയാക്കി വെച്ചോന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? എടാ പോയി, നീ എന്തെങ്കിലും പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അല്ലാതെ ഇങ്ങനെ കയറി ആരെയും വെല്ലുവിളിക്കാനും നിൽക്കരുത് കേട്ടോ. നീ ആദ്യം പോയി കളിക്കാൻ പഠിക്ക്. അത് കുഴപ്പമില്ല ചേട്ടാ, ആദ്യം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കളിക്കാനെന്ന് അറിയാതെ. ആദ്യം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. ചേട്ടന്മാരൊക്കെ കുറെ കാലമായില്ലേ കളിക്കുന്നു, എന്നിട്ടല്ലേ ഇത്രയും വലിയ പ്ലെയേഴ്സൊക്കെ ആയത്. ഞാൻ അടുത്ത തവണ എന്തായാലും നിങ്ങളുടെ അടുത്ത് ജയിക്കുന്നതാണ്, ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. ഓ ഒരു നൂബായ നീ നമ്മളെ ഉപദേശിക്കാൻ വരുന്നു. എടാ അവനെങ്കിൽ കിക്ക് ചെയ്ത് കളാ, ഇനി അവനായിട്ടുള്ള കൂട്ട് വേണ്ട. നമ്മളൊരു അലോക്കൊക്കെ കൊടുക്കാന്ന് കരുതി നിന്നതാ, അവനെങ്കിൽ കിക്ക് ചെയ്ത് കളാ. ഓ അവർക്കൊക്കെ ഭയങ്കര ജാട, എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കളിക്കാൻ പഠിക്കണം. അതിനുശേഷം എനിക്ക് അവരോടൊക്കെ പകരം ചോദിക്കണം. എന്താ ഇപ്പൊ ഒരു വഴി? എല്ലാവരും പറഞ്ഞ് ട്രെയിനിങ് കളിച്ച് കളി പഠിക്കാമെന്ന്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് കളിച്ച് നോക്കാം, എന്തായാലും അത്യാവശ്യം കളിക്കാൻ പഠിക്കണം. പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് റിവഞ്ച് എടുക്കണം. അത്രേ എൻ്റെ ഒരു ആഗ്രഹം.
വെറുതെ പറയുന്നതല്ല, എന്തായാലും ഞാൻ നിങ്ങളെ അടിച്ചു തോപ്പിക്കുന്നതാണ്. എനിക്ക് അലോക്ക് എന്തായാലും നിങ്ങൾ തരേണ്ടി വരും. നിങ്ങൾ എന്തായാലും റെഡിയാക്കി വെച്ചോ ഒരു അലോക്കിന്. അപ്പൊ നിങ്ങൾ റൂം ഇട്ടിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യും, ഞാൻ സോളോ നിൽക്കാം. അങ്ങനെ അവരോട് 1-3 കളിച്ച് അവൻ ജയിക്കുകയാണ്. അതിനുശേഷം നടന്നത് എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ മോനെ, അവരെങ്ങനെ അടിച്ച് തോപ്പിച്ചു. ഞാൻ നൂബിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാ കളിച്ചത്, എന്നിട്ട് ഞാൻ അവരെ തോപ്പിച്ചു. അപ്പോൾ ഇനി എനിക്ക് അലോക്ക് കിട്ടുമല്ലോ. ജസ്റ്റ് അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. ഹലോ ചേട്ടാ, ഞാൻ ജയിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു അലോക്കിനെ തയ്യാറാക്കി വെച്ചോ എന്ന്? ഇനി എനിക്ക് അലോക്ക് തരുമോ? ഒന്ന് പോടാ നൂബേ, നമുക്ക് നെറ്റ് കണക്ഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കളിക്കാൻ പറ്റാഞ്ഞത്. നിനക്കിനി അലോക്കൊന്നും തരില്ല നമ്മൾ. നീ ആദ്യം നേരാവണ്ണം കളിച്ച് ജയിക്കാൻ നോക്ക്, നമുക്ക് നെറ്റ് വരുമ്പോൾ ഒന്നുകൂടി കളിക്കാം. ഓ, ഇതെല്ലാവരും തോറ്റ് കഴിയുമ്പോൾ പറയുന്ന ഡയലോഗ് തന്നെയാണ്. ആദ്യം അലോക്ക് തരാമെന്ന് പറഞ്ഞ് കളിക്കും, എന്നിട്ട് തോറ്റ് കഴിയുമ്പോൾ പറയും നെറ്റ് കിട്ടിയില്ല, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായം പറയാൻ നോക്കും. തരാൻ പറ്റില്ലെങ്കിൽ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരെ, വെറുതെ എന്തിനാ മനുഷ്യനെ കൊതിപ്പിക്കാൻ നിൽക്കുന്നേ? ഒന്ന് പോടാ നൂബേ, നമ്മൾ സത്യം തന്നെയാ പറഞ്ഞ്, നമുക്ക് നെറ്റ് കണക്ഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. എങ്കിൽ ശരി, എനിക്ക് അലോക്ക് നിങ്ങളൊന്നും തരണ്ട, ഞാൻ സ്വന്തമായ ഒരു അലോക്കിനെ എടുത്താളാം. പക്ഷേ നിങ്ങളെന്നെ ഒരിക്കൽ കിക്ക് ചെയ്ത് കളഞ്ഞിരുന്നു, അതിൻ്റെ പകരമായി ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ കിക്ക് ചെയ്യാൻ പോവുകയാണ്. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഏട്ടാ. അങ്ങനെ അവർ അവനെ കിക്ക് ചെയ്ത പോലെ അവൻ അവരെയെല്ലാം അവൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ചെയ്ത് കളഞ്ഞു. നിങ്ങളാരും അലോക്കിന് വേണ്ടി കെഞ്ചാതെ സ്വന്തമായി കളിച്ച് അലോക്കിനെ എടുക്കാൻ ശ്രമിക്കുക. അലോക്ക് ഉണ്ടായാലേ കളിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല, നിങ്ങൾ സ്വന്തം കളിച്ച് മുന്നേറുക.